പക്ഷേ പരീക്ഷിച്ചില്ലെന്നാണ്. കേട്ടവർ മടുത്തവരായി ജീവിക്കുന്നു, കാലം നീണ്ട് മനസ്സുകൾ കടുത്തുപോയി, ആയത്തുകൾ ദ്രവിപ്പിക്കാൻ പറ്റാത്ത രൂപത്തിൽ കടുത്തുപോയോ സഹോദരങ്ങളെ. ഹൃദയങ്ങൾ കേട്ടും മാറ്റിയും നമ്മുടെ കൂടെയുള്ളവർക്ക് പകർന്നു കൊടുത്തും ആത്മശക്തി നേടാൻ ഖുർആനിന് പറ്റും, ഖുർആനിന് പറ്റും. അതോടൊപ്പം തന്നെ വിശുദ്ധി സഹോദരങ്ങളെ, നാട് വല്ലാത്തൊരവസ്ഥയിലാണ്. നോക്ക് നിങ്ങൾ, ഗുണ്ടകളുടെ വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത് പത്രത്തിൽ. ആർക്കാ കറന്നുറങ്ങാൻ പറ്റുക? രാത്രി 10 മണി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ വിളിക്കാനുള്ള ധൈര്യം കൂടെ ആളുകൾക്ക് ചോർന്നു പോയി. രാത്രി 10 മണി കഴിഞ്ഞിട്ട് പരിചയമില്ലാത്ത ഓട്ടോക്കാരനെ വിളിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ധൈര്യം കൂടെ നഷ്ടപ്പെട്ടു പോകുന്നു നാട്ടിൽ കാലഘട്ടം. എന്താ ഇതിനൊക്കെ പരിഹാരം സഹോദരങ്ങളെ? പരിഹാരം എന്തേ? ഒറ്റ പരിഹാരമുള്ളൂ, വിശുദ്ധ ഖുർആൻ നൽകുന്ന ഒരു സന്ദേശമുണ്ട് സഹോദരങ്ങൾ. അത് ഏത് കടുത്ത മനസ്സുകളെയും മാറ്റാൻ പറ്റും. ചിലൊന്ന് കൊണ്ടേ കൊടുക്കുന്ന പണി ഞാൻ ഉള്ളിൽ എടുക്കണ്ടേ? വീട്ടിൽ കേട്ട് കഴിഞ്ഞ പഴയ ഒരു സീഡി അയൽപക്കത്ത് കൊടുക്കേണ്ടത് ഞാനും നിങ്ങൾ തന്നെ സഹോദരങ്ങളെ. രാവിലെ ബൈക്കുമെടുത്ത് കഴുത്തിൽ ചരടും കെട്ടി ഒരു 10 മീറ്റർ ഫാൻസ് അടിയിലേക്ക് മുട്ട് പോകുന്ന സുഹൃത്തിന്റെ കാതിൽ ഒരമണിക്കൂർ ഖുർആനിന്റെ തെളിനീർ ഒഴിക്കാൻ നമുക്ക് പറ്റണ്ടേ? നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പറ്റണ്ടേ? യൗമ തജിദു കുല്ലു നഫ്സിമ അമിലത് മിൻ ഖൈരി മുഹ്ദറ, ഓരോരുത്തരും പ്രവർത്തിച്ച ഏതേതു നന്മകളും അവൻ കണ്ടെത്തുന്ന ഒരു ദിവസമുണ്ട്. വമാ അമിനത് മിൻ സൂഇൻ തവദ്ദുലൗ അന്ന ബൈനഹാവ ബൈനഹു അമദം ബഈദാ. തിന്മ പ്രവർത്തിച്ച ആളുകൾ താനും തന്റെ തിന്മക്കുമിടയിലും അങ്ങേയറ്റത്തെ അകലമുണ്ടായിരുന്നെങ്കിലെന്ന് ഞാനും ഞാൻ പ്രവർത്തിച്ച തിന്മയും തമ്മിൽ വിദൂരമായ അകലമുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു ദിവസം വരാറുണ്ട്. അല്ലാഹു നിങ്ങളെ താക്കീത് ചെയ്യുന്നു, ഭയപ്പെടുത്തുന്നു. അല്ലാഹു വരാൻ പോകുന്ന ദുരിതങ്ങളെ കുറിച്ച്, പരലോകത്തെ ഭയാനകതകളെ കുറിച്ച് മുൻകൂട്ടി പറഞ്ഞു തന്ന് അല്ലാഹു തന്റെ അടിമകളോട് വാത്സല്യമുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. സുഹൃത്തുക്കളെ, ഖുർആനിന്റെ ആ തെളിനീരുകൾ നമ്മുടെ മനസ്സുകൾ വിശുദ്ധമാക്കും. ആ സൂറത്തിൽ ഹാക്കിക്കൊന്ന് ഓത്തുകൊണ്ടുള്ള അർത്ഥത്തോട് പോകും സഹോദരങ്ങൾ. മനസ്സിനെ ഇടി പെട്ടുന്ന മാരല്ലേ ആയിട്ട പ്രയോഗങ്ങൾ. യഥാർത്ഥ സംഭവം അന്നാണു നടക്കുന്നത്, ലോകത്തിന്റെ സമാപനം അന്നാണു സംഭവിക്കുന്നത്. ആകാശം വിളരും, അത് ദുർബലമായി തീരും. എന്നിട്ടോ വൽ മലക്കു അല അർജായിക വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമയിദിം തമാനിയ, എട്ടുകൂട്ടം മലക്കുകൾ അല്ലാഹുവിന്റെ സിംഹാസനവുമായി വരും. വിചാരണയ്ക്ക് വേണ്ടി സർവ മനുഷ്യരും എത്തും. ഇനിയൊന്ന് ശ്രദ്ധിച്ചു വായിച്ചു നോക്കൂ, ഏതിരുത്തിലാണ് നമുക്ക് തിന്മ ചെയ്യാൻ പറ്റുക? സഹോദരങ്ങളെ, വ്യംഗ്യമായി എങ്കിലും ഒരു തിന്മയുടെ വാക്കുച്ചരിക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരു രഹസ്യവും രഹസ്യമായി നിൽക്കാതെ എല്ലാ രഹസ്യങ്ങളും പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസമാണെന്ന്, രഹസ്യങ്ങളില്ലെന്ന് ജീവിതത്തിന്റെ സർവ രഹസ്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസം കേൾക്കാൻ അവസരമില്ലാണ് സഹോദരങ്ങൾ. മക്കൾ പാകേണ്ട സമയത്ത് പിടിച്ചുകൊണ്ടുപോയി ഖുർആൻ നമ്മൾ കേൾപ്പിച്ചില്ല, അതിന്റെ വെളിച്ചം അവരുടെ ഹൃദയങ്ങളിലേക്ക് വന്നുണ്ടാവും. അതുകൊണ്ട് ഖുർആന്റെ അടുക്കൽ നമ്മൾ നിൽക്കണം, ഹൃദയങ്ങൾ തുറന്നു വെച്ച് നിൽക്കണം. അത് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നും, അങ്ങനെ നമുക്ക് മാറണം, നമ്മുടെ കുടുംബങ്ങൾക്ക് മാറണം. ബോധനം കാണാതെ പഠിക്കണം, ജീവിതത്തിന്റെ ഏതു രംഗത്തും അത് ഉണ്ടാവും. സഹോദരങ്ങളെ, ഖുർആനെ മുറുകെ പിടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഖുർആനൊക്കെ എനിക്ക് ബന്ധമില്ലല്ലോ എന്ന് ആൾക്കാർ പറയും. ഖുർആൻ ക്ലാസ്സിനൊക്കെ ക്ഷണിക്കാൻ പോകുന്ന ആൾക്കാർ പറയും, ഖുർആനൊക്കെ ഞാൻ പഠിക്കലുണ്ട്. എങ്ങനെ പഠിക്കല്? ഖുർആനൊക്കെ എനിക്കറിയാം. ഓതാൻ അറിഞ്ഞ ഖുർആൻ അറിഞ്ഞു, അതപ്പൊ നാട്ടിലെ ഖുർആൻ പഠിക്കും. ഓതാൻ അറിയോ ഖുർആൻ അറിഞ്ഞു, അങ്ങനെ ഖുർആന്റെ പറഞ്ഞു. സഹോദരങ്ങളെ, ഖുർആൻ ശരിക്കും മുറുകെ പിടിക്കണം ഖുർആൻ പറഞ്ഞു.
വല്ലദീന യുമസ്സിക്കൂന ബിൽ കിതാബ് വഖാമുസ്സലാത്ത ഇന്നാ ലാ നുദീഉ അജ്റൽ മുസ്ലിഹീൻ അഗറ വല്ലദീന യുമസ്സിക്കൂന ബിൽ കിതാബ് ഖുർആനെ മുറുകെ പിടിക്കുന്നവർ ഖുർആനെ ആ പ്രയോഗം നോക്കുന്നു ഖുർആനെ മുറുകെ പിടിക്കാൻ വഖാമുസ്സലാ എന്താ ഖുർആൻ മുറുകെ പിടിക്കുന്നത് നിസ്കരിക്ക അത് ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയൊരു തത്വമാണ് ഖുർആൻ പറഞ്ഞ ചെയ്യാന്നാണ് സഹോദരങ്ങളെ സന്ദർഭത്തിൽ ഒരു വാക്യം പറഞ്ഞു സക്കാത്തിന്റെ കാര്യം സഹോദര കഷ്ടപ്പെടുട്ടു പരലോകത്ത് പ്രത്യേകിച്ച് നഷ്ടമില്ലാത്ത ഈ നോമ്പും നിസ്കാര പരിപാടിയൊക്കെ കൊണ്ടിരുന്നിട്ട് ഓരോ കാരണം പറഞ്ഞങ്ങാട്ട് സക്കാത്ത് സക്കാത്തിന്റെ വിഷയം പഠിക്കുമ്പോൾ തന്നെ അതിനെന്താ നിങ്ങൾ എല്ലാതും ഇങ്ങനെ ചർച്ച ചെയ്യാൻ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ടായി അപ്പോ ശമ്പളത്തിന്റെ സക്കാത്ത് ചർച്ച ചെയ്താൽ അവസാനം ചെലവ് കഴിച്ചും മറ്റതും കടൊക്കെപ്പാടെ കണക്കൂട്ടുമ്പോ സക്കാത്തില്ലേന്നാണ് പല ആളുകൾക്കും തോന്നുന്നത് കൃഷിന്റെ ചർച്ച ചെയ്താലും അങ്ങനെ തന്നെ അവിടെ മിക്കവാറും ആളുകൾ എന്താണെങ്കിൽ ഇതൊക്കെ ചർച്ച ചെയ്തൊരു ഇളവ് സ്വീകരിച്ച് ഒരു മാനസിക സമാധാനത്തിൽ ജീവിക്കാൻ സഹോദരങ്ങൾ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ എന്ത് പ്രതീക്ഷ പരലോകത്ത് പൈസന്റെ ഇടപാടങ്ങൾ അള്ളാ നോക്കി പല ആളുകൾക്കായിട്ട് ഒരു 500,000 രൂപ നമ്മൾ കൊടുക്കാണ്ട് നാളെ മരിക്കുന്ന പറ്റി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ആ കടം പൂട്ടാതെ അതിനേക്കാളും വലിയ ഭാഗ്യം സഹോദരങ്ങളെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും പിന്നെ അള്ളാഹു ഇവരും നമുക്ക് പിന്നെ കാണണ്ട ഈ കൊടുക്കാറുണ്ട് പിന്നെ കാണണ മരിച്ചാൽ പിന്നെ കാണേണ്ടത് പറച്ചോനെ മാത്രം പറച്ചോനെ കൊടുക്കാതെ കണക്കാണ് അത് വീട്ടിയിട്ട് ബാക്കി ഓഹരി വെച്ചാൽ മതി അതിന്റെ സ്വത്ത് സഹോദരങ്ങൾ സക്കാത്ത് കൃത്യം കണക്കാക്കുന്നുണ്ട് ഇനി കാർക്കെങ്കിലും സൗകര്യം കിട്ടുകയാണെങ്കിൽ പള്ളിക്ക് വന്നിട്ട് അവിടെ സക്കാത്തിന് തരുന്ന അപേക്ഷന്റെ ഫയൽ ഒന്ന് വായിക്കണം ഒരു 2 കത്തിന്റെ ഉള്ളിൽ നിന്ന് ഊരിക്കൊന്ന് വായിച്ചാൽ സഹോദരങ്ങളെ കണ്ണീര് കൊണ്ട് എഴുതിയ കഥകൾ നമ്മൾ പറയാറുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ അതാണ് അക്ഷരാർത്ഥത്തിലാണ് ഏത് ഒരു ദിവസം ആരാന്റെ വീട്ടിൽ പണിക്ക് പോയിട്ട് 40 or 20 rupees ആരാന്റെ അടുക്കളയും ബാത്റൂമും അടുക്കളയും വൃത്തിയാക്കി കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്നതേറ്റ് എന്താ ചെയ്യാ ഉമ്മാനെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടതാ ചെയ്യാ അതോ വാപ്പാന്റെ ആശ്രമത്ത് ഗുളിക വാങ്ങാൻ ചെയ്യാം സഹോദരങ്ങളെ കഷ്ടപ്പാടിന്റെ കഥകൾ അവർക്കൊക്കെ ഉള്ള പൈസ പടച്ചോ നമ്മളെ തേൽപ്പിക്കുന്നവൻ ഏത് നമ്മളെ നമ്മളെ തീറ്റയിൽ നിന്ന് കുറച്ചിട്ടല്ല നമ്മുടെ കുട്ടികൾക്ക് മത്സ്യം വാങ്ങാതെയല്ല അതിനുള്ള ചെലവ് നീക്കി വെച്ചിട്ട് ബാക്കിയുള്ള എന്ത് കൊടുക്കേണ്ട ഹക്ക് ജീവിതത്തിന്റെ സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ട പരമ ദരിദ്രർക്ക് കൊടുക്കാൻ ഒരു ഹക്കുണ്ട് പോക്കറ്റിൽ അതാ ബാങ്കിൽ ഇങ്ങനെ വെച്ചത് മക്കളൊക്കെ പാടെ ഒപ്പിട്ടാലെങ്കിൽ അത് കിട്ടുള്ളൂ അതുവരെ എടുക്കൂല മക്കൾ എല്ലാരും പാടെ ഒപ്പിട്ടാലേ കിട്ടുള്ളൂ അതുവരെ അതവിടെ കിടക്കും സമാധാനം എത്രയൊക്കെ കൊടുക്കേണ്ട സക്കാത്ത് ആലോചിക്കുന്നു എത്ര കൊടുക്കേണ്ട സമാധാനം 2.5% നാണയത്തിന്റെ സക്കാത്ത് ഇതൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കാനാ സഹോദര വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിള്ള സുമ്മലാ യുൻഫിഖൂനഹ ഊട്ടി വെക്കുന്ന ആളുകൾ സ്വർണവും വെള്ളി ഇതായി ചെലവഴിക്കാത്ത ആളുകൾ സഹോദരങ്ങൾ ഒരു ഗ്രാമിന് മില്യല്ല അതിന്റെ എത്രയോ ചെറിയ അംശം ഉണ്ടെങ്കിൽ പോലും കണക്ക് നോക്കാൻ അള്ളാഹ്ക്ക് പറ്റുന്നതാണ് എന്നിട്ടോ മാംസമായ ഭാഗങ്ങളിൽ അതുകൊണ്ട് പാളികൾ ഉണ്ടാക്കി നരകത്തിന്റെ അഗ്നിയിൽ ചൂടുവെക്കപ്പെടുകയാണ് സഹോദരങ്ങളെ ആരാന്റെ വിഷമങ്ങൾ നീക്കേണ്ട ഈ സ്വത്ത് അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചത് നമ്മളെന്തിനു സൂക്ഷിച്ചു വെക്കണം തേങ്ങക്കുണ്ട് അടക്കക്കുണ്ട് എല്ലാറ്റിനും ഉണ്ട് സഹോദരങ്ങളെ അതൊക്കെ പെണ്ണോൽക്കൈന്റെ നിസാബൊക്കെ തകീനെ പോലെ തന്നെയുള്ളൂ ജീവിതത്തിൽ എന്തൊക്കെ ജീവിക്കാൻ വരുമാനവും സൗകര്യമുള്ള ആളുകളുണ്ട് ഈ സമയം അതിന് വിശാലമല്ലെങ്കിലും നിസ്കാരത്തിന്റെ കൂടെ ഒക്കെ പറഞ്ഞാണ് സക്കാത്ത് ഖുർആനോട് ചെറിയൊരു മാനസിക ബന്ധവും അത് അള്ളാഹുവിന്റെ കൃത്യ സാധനമാണെന്നും അത് പടച്ചോടും പരലോകത്തിൽ നിന്ന് എനിക്ക് അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി പറയും എന്നൊക്കെ ബോധമുള്ളവർ സഹോദരങ്ങളെ ഖുർആന്റെ ഒരു തത്വങ്ങളെയും നിരാകരിക്കാൻ പറ്റൂല ഖുർആൻ ഇറക്കിയത് പ്രകാരം ആരെങ്കിലും വിധി കൽപ്പിക്കാൻ തയ്യാറല്ലേ അവർ തമ്മാടികളാണ് അവർ അക്രമികളാണ് അവർ അവിശ്വാസികളാണ് 3 പ്രയോഗം ഖുർആനിൽ കാണുന്നു അള്ള പറഞ്ഞ് നടപ്പിലാക്കാത്ത ആൾക്കാർ സൗകര്യവും സമയവും സന്ദർഭവും ഉണ്ടായിട്ടും അതിനെ പരിഗണിക്കാത്ത ആളുകൾക്കുള്ള ശിക്ഷയെ കുറിച്ച് പറഞ്ഞു എന്താണ് ശരിയായ മതം
അല്ലാഹുവിനെ മാത്രം ആരാധിക്ക, തൗഹീദ് നിസ്കരിക്ക, സക്കാത്ത് കൊടുക്ക, ഇത് മൂന്നെണ്ണം മിനിമമാണ് സഹോദരങ്ങളെ. തൗഹീദ് കിട്ടി വിചാരിക്കുക, നമ്മളല്ലാത്ത ഏതൊരാളെ അവസാനത്തെ അഞ്ച് കർമ്മങ്ങൾക്ക് എടുക്കാൻ വേണ്ടി വസ്ത്രം അഴിച്ചാലും എവിടെയെങ്കിലും ഒരു നൂലിന് കിട്ടുന്നു. ശരിക്കൊരു താടി തലയിൽ കെട്ടും, വെള്ളക്കുപ്പായം പുൽക്കൈയിട്ടിട്ട് കൊടുക്കൂട്ട്, ശരിക്ക് കണ്ടാൽ ഒരു ആലിമെന്ന് പറഞ്ഞു. ഒരു ഓഫീസിൽ ചെന്നപ്പോൾ അയാളുണ്ട് ക്യൂല്, എത്ര ഭംഗിയുണ്ട്, പുറത്ത് കാണുന്ന മടിയില്ലാത്തൊരു കെട്ടുപിടെ, ശരിക്കും നല്ല രണ്ടിഞ്ച് വീതിയിൽ കറുത്ത ചെണ്ടുക്കുണ്ട്. അതൊരു മുസ്ലിമിന്റെ കൈ കാണുമ്പോൾ നമുക്കുണ്ടാകേണ്ട വികാരം എന്താണ്? പരലോകത്ത് വല്ല പ്രതീക്ഷയുണ്ടോ?